പ്രിയ വിദ്യാർത്ഥികളെ ഏവർക്കും ടൂട്ട് ബോക്സിലേക്ക് സ്വാഗതം ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ട്രക്ചറിലെ ഡേറ്റാസ്ട്രക്ചറിലെ ലീരിയാ സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാസ്ട്രക്ചറിൻ്റെ പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ചാണ് സോ പ്രിയ വിദ്യാർത്ഥികളെ പതിനൊന്നാമത്തെ ലെക്ചറിൽ നമ്മൾ എന്താണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിരുന്നു സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാസ്ട്രക്ചറിൻ്റെ പ്രത്യേകത ഇൻസേർഷൻ ആണെങ്കിലും ഡിലീഷൻ ആണെങ്കിലും ഒരേ ഒരു എൻ പോയിൻറ്റിലൂടെ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡേറ്റാ സ്ട്രക്ചർ ലിസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന പേരിൽ അറിയപ്പെടുക ഏറ്റവും മുകളിലായിട്ട് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ലൊക്കേഷനെയാണ് നമ്മൾ സ്റ്റോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന പേരിൽ അറിയപ്പെടുക സോ ഇൻസെർഷൻ ഡിലീഷൻ ഓപ്പറേഷൻസും ഒരേ ഒരു എൻ്റ് പോയിന്റിലൂടെ നടത്തുന്നത് കൊണ്ട് തന്നെ ഓപ്പറേഷൻസിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ റിവേഴ്സ് ഓർഡറിലായിരിക്കും പലപ്പോഴും ഡേറ്റ റിമൂവൽസ് എല്ലാം എല്ലാം തന്നെയും സ്റ്റാക്കിനകത്ത് നടക്കുക അതുകൊണ്ട് തന്നെ സ്റ്റാക്കിൻ്റെ മറ്റൊരു പേരാണ് പുഷ് ഡൗൺ ലിസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന ലിസ്റ്റിലൂടെയും സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ അറിയപ്പെടാറുണ്ട് സോ സ്റ്റാക്ക് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ആയിരിക്കും സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ ഫോളോ ചെയ്യുക ആ സ്റ്റാക്കിൻ്റെ എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ചാണ് ഇന്ന് ഈ ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിയ വിദ്യാർത്ഥികളെ ഡേറ്റായെ ഒരു സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്ന ഓപ്പറേഷനെയാണ് നമ്മൾ പോപ്പ് ഓപ്പറേഷനിലൂടെ സൂചിപ്പിക്കുക സോ ഡാറ്റെ ഇൻസേർട്ട് ചെയ്യുന്ന എന്ന് പറയുന്ന ഓപ്പറേഷൻ തൊട്ട് മുമ്പുള്ള ലെക്ചറിൽ ലെക്ചർ നമ്പർ പന്ത്രണ്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു സോ പുഷ് ഓപ്പറേഷൻ കണ്ടിട്ടില്ലാത്തവർ ആ ലെക്ചറും കൂടെ കണ്ടതിന് ശേഷം പോപ്പ് ഓപ്പറേഷനിലേക്ക് വരിക സോ പോപ്പ് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റിലെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിലവിൽ സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ എന്നാണ് സ്റ്റാക്ക് എം ടി ആണെങ്കിൽ സ്റ്റാക്ക് അണ്ടർ ഫ്ലോ എന്ന് ഒരു കണ്ടീഷനാണ് ഇനി നമുക്ക് എം ടി ഒരു സ്റ്റാക്കിൽ നിന്ന് ഒരിക്കലും ഒരു ഡേറ്റ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ എന്നാണ് അങ്ങനെ ഒരു സ്റ്റാക്ക് എം ടി അല്ല എങ്കിൽ സ്റ്റാക്കിനകത്ത് ഡേറ്റ ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാക്കിൽ നിന്നൊരു ഡേറ്റെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ടോപ്പ് എന്ന് പറയുന്ന പോയിന്റർ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്തുക ആ ടോപ്പ് പോയിന്റിനെ കണ്ടെത്തിക്കൊണ്ട് ടോപ്പ് എന്ന് പറയുന്ന പോയിന്റിനകത്ത് ഇരിക്കുന്ന ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാം റീഡ് ചെയ്യാം റീഡ് ചെയ്തുകൊണ്ട് മെമ്മറിയെ നമുക്ക് ഫ്രീ ആക്കാം ഫ്രീ ആക്കിയതിന് ശേഷം ടോപ്പ് എന്ന് പറയുന്ന പൊസിഷനെ നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്യാം ഒരു വാല്യൂ കുറയ്ക്കാം സോ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ട് നമുക്ക് പോപ്പ് ഓപ്പറേഷൻ ആയി എന്ന് പറയാം നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഒരു ഉദാഹരണം ഡി എന്ന് പറയുന്ന ഒരു ഡേറ്റായ ഈ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തു ഇവിടെ അല്ലായിരുന്നു അതുകൊണ്ട് ടോപ്പ് എന്ന് പറയുന്ന പൊസിഷനത്തിരിക്കുന്ന ഡിയെ റീഡ് ചെയ്യുക അതിനുശേഷം ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക മൈനസ് ചെയ്യുക സോ പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സോ പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് അഞ്ച് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്റ്റാക്കിനെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻസ് നോക്കിയാൽ സ്റ്റാക്ക് സീറോ സ്റ്റാക്ക് വൺ എക്സെട്രാ ടു സ്റ്റാക്ക് ഫോർ എന്ന് പറയുന്ന അഞ്ച് ലൊക്കേഷൻസിനെ നമുക്ക് കാണാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എല്ലാം ക്യാരക്ടർ ഡേറ്റയാണ് എ ബി സി ഡി ഇ എന്ന് പറയുന്ന അഞ്ച് ഡേറ്റാസിനെ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു നമുക്ക് പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന കോഡിനെയാണ് ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്നത് പോപ്പ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ആ ഫംഗ്ഷനകത്ത് ഇഫ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും എൽസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് കാണാം ഇഫ് സ്റ്റേറ്റ്മെൻ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ എന്നാണ് സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് നോക്കിയാൽ ഇഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് ടോപ്പ് ഇസിക്കൽ ടൂർ മൈനസ് വൺ അതായത് നിലവിൽ ടോപ്പ് ഇരിക്കുന്ന വാല്യൂ മൈനസ് വൺ ആണെങ്കിൽ ടോപ്പിൻ്റെ വാല്യൂ മൈനസ് വൺ ടോപ്പ് എന്ന് പറയുന്ന പൊസിഷൻ വാല്യൂ മൈനസ് വൺ ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഈ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്റ്റാക്ക് എം ടി ആണ് എന്നാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ഡേറ്റയാണോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഡിലീറ്റ് ചെയ്യേണ്ട ഡേറ്റയെ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഡേറ്റയെ പ്രിൻ്റ് ചെയ്യുക പ്രിൻ്റ് ചെയ്തതിന് ശേഷം ടോപ്പിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക മൈനസ് ചെയ്യുക സോ പ്രിയ വിദ്യാർത്ഥികളെ നമുക്കിതിൻ്റെ ഓപ്പറേഷനിലേക്ക് അടക്കാം എനിക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പോപ്പ് ചെയ്യേണ്ടത് ഇ എന്ന് പറയുന്ന ഡേറ്റയ പോപ്പ് ചെയ്യണമെങ്കിൽ സോ നോക്കുക ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നു ഇഫ് ടോപ്പ് ഇ സിക്യുൽ ടു മൈനസ് വൺ എന്ന് ചെക്ക് ചെയ്യുന്നു സോ ഇവിടെ ടോപ്പിൻ്റെ വാല്യൂ ഇപ്പം ഫോർ ആണ് നാലാണ് അതുകൊണ്ട് തന്നെ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് ഫോൾസ് കണ്ടീഷനായിട്ട് മാറുന്നു അതുകൊണ്ട് ഇഫിനകത്തേക്ക് കിടക്കാതെ എൽസ് സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് വരികയാണ് എൽസിൽ ആദ്യം നടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക പ്രിന്റ് ഓഫ് ഡിലീറ്റഡ് പെർസെൻറ്റേജ് സി പെർസെൻറ്റേജ് സി എന്ന് സൂചിപ്പിക്കുന്നത് സ്റ്റാക്ക് ഓഫ് ടോപ്പിനകത്ത് ഇരിക്കുന്ന ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യുക എന്നതാണ് സോ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക് എന്ന് പറയുന്ന അറയുടെ പേരാണ് ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷണൽ വാല്യൂ ആണ് ടോപ്പിൻ്റെ നിലവിലുള്ള വാല്യൂ ഫോർ ആണ് സോ സ്റ്റാക്ക് ഓഫ് ഫോറിനെ നമ്മൾ എന്ത് ചെയ്യുക പ്രിന്റ് ചെയ്യുക സോ പ്രിന്റിങ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇ എന്ന് പറയുന്ന ഡേറ്റയെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും കമ്പ്യൂട്ടർ മോണിറ്ററിനകത്ത് നമുക്ക് ഇ എന്ന് പറയുന്ന ഡേറ്റയെ ഡിസ്പ്ലേ കാണാം അങ്ങനെയൊരു ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ടോപ്പിൻ്റെ വാല്യുവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പോപ്പ് ചെയ്യുകയാണ് പോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ വാല്യുവിനെ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് മൈനസ് ടോപ്പ് വാല്യൂവിനെ നമ്മൾ ഡിക്രിമെൻറ് ചെയ്യുകയാണ് ടോപ്പ് ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ സോ ടോപ്പിൻ്റെ വാല്യൂ നിലവിലിരുന്ന ഫോറിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുന്നു ത്രീയിലേക്ക് മാറ്റുന്നു ഇത് സൂചിപ്പിക്കുന്ന ഇതാണ് നിലവിൽ ഇ എന്ന് പറയുന്ന ഡേറ്റയെ നമുക്ക് റിമൂവ് ചെയ്യാം സോ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഈ ടോപ്പ് ഈക്വൽ ടു ടോപ്പ് മൈനസ് വൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഫ്രീ ഓഫ് മെമ്മറി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം തൽക്കാലം ഞാൻ ഈ കോഡിനകത്ത് അത് യൂസ് ചെയ്യുന്നില്ല സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു വളരെ ചുരുങ്ങിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സീഡോ കോഡിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്രീ ഓഫ് മെമ്മറി എന്ന് പറയുന്ന ഫങ്ഷനെ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെമ്മറി കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാം റിഫ്രഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന മെമ്മറിയിൽ നിന്ന് തൊട്ട് താഴത്തെ മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും സോ രണ്ടാമതായിട്ട് എനിക്ക് പുതിയതൊരു ഡേറ്റ ഡിലീറ്റ് ചെയ്യണം ഡി എന്ന് പറയുന്നൊരു ഡേറ്റയാണ് ഞാൻ പോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അഗൈൻ ഫംഗ്ഷനിൽ ആദ്യം നമ്മൾ വരുമ്പോൾ കാണുന്നത് ഇഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ത്രീ സീക്വൽ ടു മൈനസ് വൺ ആണോന്ന് നോക്കി കണ്ടീഷനോട് ഫോൾസ് ആയി അതുകൊണ്ട് ഇഫിനകത്ത് കിടക്കുന്നില്ല എൽസിലേക്ക് വരുന്നു എൽസിൽ വരുമ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ഡിലീറ്റഡ് പെർസെൻറ്റേജസ് സി സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത് ഡി എന്ന് പറയുന്ന വാല്യൂ ടോപ്പ് എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷൻ്റെ വാല്യൂനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു ഡി എന്ന് പറയുന്ന വാല്യൂനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു അങ്ങനെ ഡിസ്പ്ലേ ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഡി എ പോപ്പ് ചെയ്യുകയാണ് പോപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ് മൈനസ് വൺ ദാറ്റ് ഈസ് ടോപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ ത്രീ ആയിരുന്നു ത്രീ മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു 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 എന്നാക്കാം ടു ആക്കുന്ന സമയത്ത് ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് ആയി താഴേക്ക് വരുന്നു വിച്ച് മീൻസ് ഡി എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് ഡിലീറ്റ് ചെയ്തു എന്ന് പറയാം സോ പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമ്മൾ പോപ്പ് ഓപ്പറേഷനെ പെർഫോം ചെയ്യുക ഇങ്ങനെ നമുക്ക് അടുത്തതായി സി എന്ന് പറയുന്നൊരു ഡേറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സി എ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം അതിനുശേഷം പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് ടോപ്പിനെ എന്ത് ചെയ്യാം ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് ഡിലീറ്റഡ് ആക്കാം സോ സി വാല്യൂവിനെ നമ്മൾ ആ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ട് സ്റ്റാക്ക് വാല്യൂവിനെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നു ഇനി സപ്പോസ് നമുക്ക് ബി എന്ന് പറയുന്ന വാല്യൂവിനെയാണ് പോപ്പ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം എന്ത് ചെയ്യുക ബി എ ഡിസ്പ്ലേ ചെയ്യുക പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ടോപ്പ് ഫിസിക്കൽ ടു ടോപ്പ് മൈനസ് വൺ ആക്കുക സോ ടോപ്പ് ഫിസിക്കൽ ടു ടോപ്പ് മൈനസ് വൺ എന്ന് പറയുന്നത് ടോപ്പ് ഇസിക്കൽ ടു വൺ മൈനസ് വൺ വിത്ത് ഫിസിക്കൽ ടു സീറോ എന്നാക്കി അങ്ങനെ ആക്കിക്കൊണ്ട് നമുക്ക് ബി വാല്യൂവിനെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാക്കിൻ്റെ അവസാനത്തെ ഡേറ്റ ആയിട്ടുള്ള എയിലേക്ക് വരാം എന്ന് പറയുന്നൊരു ഡേറ്റയും എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇഫ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് എ എന്ന് പറയുന്ന വാല്യുവിനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് ടോപ്പ് എന്ന് പറയുന്ന വാല്യുവിനെ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പോപ്പ് ഓപ്പറേഷനെ പെർഫോം ചെയ്യാം ടോപ്പിൻ്റെ നിലവിലുള്ള വാല്യൂ പൂജ്യമാണ് പൂജ്യം മൈനസ് ഒന്നേ എന്ന് പറയുന്നത് മൈനസ് ആണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയി അറയിൽ നിന്ന് പുറത്തേക്ക് പോയി സോ നിലവിൽ ടോപ്പിൻ്റെ വാല്യൂ മൈനസ് വൺ ആയിട്ട് റീ ആയിട്ട് മാറും സോ പ്രിയ വിദ്യാർത്ഥികളെ ഇനിയാണ് നിലവിൽ നമ്മൾ ഈ ഒരു സ്റ്റാക്കിനെ അനലൈസ് ചെയ്താലുള്ള ഒരു കാര്യം മനസ്സിലായി അഞ്ച് എലമെൻറ്റുകളെ വരെ സ്റ്റോർ ചെയ്യാവുന്ന ഈ ഒരു സ്റ്റാക്ക് ഇപ്പോൾ എം ടി ആണ് ഒരലമെൻ്റ് പോലും ഇല്ല ഇല്ല എങ്കിൽ ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാക്ക് അണ്ടർ ഫ്ലോ എന്ന കണ്ടീഷനാണ് സ്റ്റാക്കിനകത്ത് ഡേറ്റ ഒന്നും ഇരിപ്പില്ല സോ ഒരു തവണയും കൂടെ നമ്മൾ പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ ഇഫ് കണ്ടീഷനാണ് നോക്കുന്നത് ഇഫിനകത്ത് എന്താ പറയുന്നതെന്ന് നോക്കുക ടോപ്പ് ഈക്വൽ ടു മൈനസ് വൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ടോപ്പിൻ്റെ വാല്യൂ നിലവിൽ മൈനസ് വൺ ആണ് സോ മൈനസ് വൺ ടു മൈനസ് വൺ ആണ് ദാറ്റ് ഈസ് സ്റ്റാക്ക് ഇസ് എം ടി എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ എക്സിറ്റ് ചെയ്യേണ്ടി വരും കാരണം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയതുകൊണ്ട് ഇനി എന്ത് ചെയ്യത്തില്ല എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് കടക്കാതെ ഈ പ്രോഗ്രാം കോഡ് ഇവിടം കൊണ്ട് എക്സിറ്റ് ആവും വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് സ്റ്റാക്ക് എന്ന് പറയുന്ന പോപ്പ് എന്ന് പറയുന്ന ഡിലീഷൻ ഓപ്പറേഷൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യം മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എവർക്കും നന്ദി നമസ്കാരം